ഹായ് ഓൾ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേനൂർന്ന തേൻനെല്ലിക്കയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി. അപ്പോൾ നമുക്ക് ഈ തേനൂർന്ന നെല്ലിക്കയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഇനി വരുന്ന വീഡിയോസിൻ്റെ മൊത്തം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള നെല്ലിക്കയാണ്. ഇനി ഇത് ഈ തേൻനെല്ലിക്ക തയ്യാറാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് നല്ല വലുപ്പമുള്ള നെല്ലിക്കനെ നോക്കിയിട്ട് വാങ്ങിക്കുക. അതുപോലെ തന്നെ ലൈറ്റ് കളറിൽ, പച്ച കളർ ലൈറ്റ് കളറിലുള്ള നോക്കിയിട്ട് മൂപ്പ് കുറവായിട്ടുള്ള നെല്ലിക്ക കൂടെ വാങ്ങിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ മാക്സിമം സീഡിൻ്റെ അറ്റത്തേക്ക് തട്ടുന്ന രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്, അത് ഇനി സിറപ്പ് വെച്ചിട്ട് അതിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ സിറപ്പ് കയറാനും അതിൻ്റെ കയ്പ്പൊക്കെ വേഗം പോകാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മാക്സിമം സീഡിൽ തട്ടുന്ന രൂപത്തിലാക്കിയിട്ട് തന്നെ നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഡോട്ട് ഇട്ടിട്ട് മുഴുവനായിട്ട് അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ചൂട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഏകദേശം അത് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ തന്നെ വെച്ചിട്ട് വെള്ളം വെച്ചിട്ട്, ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇനി നെല്ലിക്ക ഇട്ട് കൊടുക്കുക. ഇനി നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് ഒരു മാക്സിമം 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിന് കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നെല്ലിക്കയുടെ സീസണാണല്ലോ. അപ്പോൾ ഒരുപാട് നെല്ലിക്ക ഇപ്പോൾ എവിടെ ചെന്നാലും ഇഷ്ടം പോലെ നെല്ലിക്ക കിട്ടാനുണ്ടാവും ഷോപ്പിലൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല നെല്ലിക്കയുടെ ഗുണങ്ങളെ പറ്റി പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നെല്ലിക്കയ്ക്ക്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒരുപാട് മടിയാണിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ മടിയുള്ള കുട്ടികൾക്കൊക്കെ അങ്ങ് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ തേൻനെല്ലിക്ക ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ അവർ നല്ലോണം കഴിച്ചോളും മധുരമുള്ളതാകുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് തേൻനെല്ലിക്ക. തന്നെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ് തേൻനെല്ലിക്കക്ക്. അപ്പോൾ അതിപ്പോൾ 2 മിനിറ്റോളം തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് സ്ട്രെയിനറിൽ ഇട്ടിട്ട് ഒന്ന് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് അടി കട്ടിയുള്ള, ചൂട് കട്ടിയുള്ള കനുള്ള പാത്രം തന്നെ എന്തെങ്കിലും സോസ് പാൻ എന്തെങ്കിലും തന്നെ വെച്ചുകൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കിലോ നെല്ലിക്കയ്ക്ക് ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ പഞ്ചസാരയാണ്. അപ്പോൾ ഈ 1 കിലോ പഞ്ചസാരയുടെ പകുതി ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം പകുതി ഭാഗം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നേരത്തെ പകുതി പഞ്ചസാരയുടെ ഭാഗം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടോട്ടല് 1 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, 1 കിലോ നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നല്ലൊരു ഫ്ലേവറും കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3 ശർക്കരയുടെ അച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 പീസ് ശർക്കരയാണ്, 3 പീസ് ശർക്കരയുടെ പീസ് എടുക്കുക. അതുപോലെ തന്നെ ഒരു 2 പട്ട 3 ഏലക്ക 4 ഗ്രാമ്പു. അപ്പോൾ ഇതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളർ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് സ്മെല്ലൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമ്പൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ശർക്കര പൊടിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് അടിയിൽ പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ കുറച്ച് ഒന്ന് ലൂസ്, പെട്ടെന്ന് തന്നെ ലൂസായി വരാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര കടിയിൽ പിടിക്കും. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം തയ്യാറാക്കിയെടുക്കുക. അതുപോലെ തന്നെ മൂടി വെച്ച ശേഷം മാത്രം തയ്യാറാക്കുക. മൂടി വെച്ചിട്ട് ഇതിൻ്റെ കളർ ബ്രൗൺ ആയി വരുന്ന വരെ തയ്യാറാക്കിയെടുക്കുക. അതുപോലെ നെല്ലിക്കയുടെ കളറും ബ്രൗൺ കളറായിട്ട് ഉള്ളിലൊക്കെ നല്ലോണം വെന്തിട്ട് ഷുഗറൊക്കെ അകത്ത് കയറുന്ന രൂപത്തിലാകുമ്പോൾ മാത്രം ഇത് വാങ്ങി വെക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ തയ്യാറാക്കിയെടുക്കുക.
പക്ഷേ അപ്പോൾ ഇതിൻ്റെ നെല്ലിക്കയുടെ കളറൊക്കെ ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ സിറപ്പൊക്കെ അങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുള്ളൂ. ഇനിയും ഇതുപോലെ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജെല്ല് പോലെ കുറുകിയിട്ട് ഞാൻ നല്ലോണം വരണം. നെല്ലിക്കയുടെ വേവും ഏകദേശം ഒന്നും കൂടി ആവാനുണ്ട്. ഇപ്പം ഏകദേശം ഇപ്പോൾ കളറൊക്കെ മാറി ബ്രൗൺ ആയി തന്നെ നല്ലോണം വന്നിട്ടുണ്ട്. സിറപ്പും ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്നും കൂടെ കുറുകിയിട്ട് വേണം വാങ്ങി വെക്കാൻ. അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം കൂടെ ഒന്ന് സിറപ്പിലൊന്ന് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിൽ മാറ്റാം. അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം സിറപ്പൊക്കെ ഇപ്പോൾ ഇതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പശ പോലെ അങ്ങനെ ഒട്ടി തുടക്കുന്ന ആ ടൈമാകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇത് ഏകദേശം തയ്യാറായി. ഇതിപ്പോൾ സിറപ്പൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത ശേഷം ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേൻനെല്ലിക്ക തണുത്ത ശേഷം ഇപ്പോൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു എയർ കണ്ടെയ്നറിലാക്കിയിട്ട് തേനൊഴിച്ചിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം അത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരം തന്നെയാണിത്. അപ്പം നമുക്കിത് കഴിച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരം തന്നെയാണ് കേട്ടോ. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മധുരം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടിൽ ഇതുപോലെ നെല്ലിക്ക വാങ്ങിയിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാഹ് ഇനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ, താങ്ക് യു.